ജൂനിയർ ചിരു എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബവും ആരാധകരും. ആശുപത്രിയിലെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കുഞ്ഞു ജനിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ട് ആശുപത്രിയിലും പുറത്തും മധുര വിതരണവും നടന്നിരുന്നു. മേഘ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനൊപ്പം തന്നെ ചിരുവിൻ്റെ ഒരു ചിത്രവും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കുഞ്ഞു ജനിച്ച് കൈകളിൽ ഏറ്റുവാങ്ങിയത് ചിരഞ്ജീവി സർജിയുടെ അനിയനായ ധ്രുവ സർജിയാണ്. ഉടൻ തന്നെ കുഞ്ഞിനെ ചിരുവിൻ്റെ ചിത്രത്തിനടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ധ്രുവ. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് കാണാൻ സാധിക്കുന്നത്. ചിരഞ്ജീവി സർജിയുടെ അപ്രതീക്ഷിത വിയോഗവും മാസങ്ങൾക്ക് ശേഷം ആ വേദനയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ പുഞ്ചിരിയോടെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മേഘ്നയും എല്ലാം ആരാധകർ വേദനയോടെയാണ് കണ്ടത്. വലിയ സങ്കടങ്ങളാണ് ആ കുടുംബം ഉള്ളിൽ ഒതുക്കിയത്. എന്നാൽ ഇപ്പോൾ നിറഞ്ഞ ചിരിയാണ് എല്ലാവരുടെയും മുഖത്ത്. ചിരുവിനെ പോലെ തന്നെ സുന്ദരനായ ഒരു ആൺകുട്ടിയാണ് ഇവർക്ക് ജനിച്ചിരിക്കുന്നത്. ജൂൺ 7 ഹൃദയാഘാതത്തെ തുടർന്ന് ചിരു അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. അന്നു 4 ഗർഭിണിയായിരുന്ന മേഘ്ന തകർന്നു പോയിരുന്നു. 2 വിവാഹ വാർഷികത്തിനു പിന്നാലെ തങ്ങളുടെ ആദ്യ കൺമണി ജീവിതത്തിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. ചിരുവിൻ്റെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ആ വേദന പങ്കുവച്ച് മേഘ്ന എത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മേഘ്നയുടെ ബേബി ഷവർ ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. ചിരുവിൻ്റെ പിറന്നാൾ ദിവസമായ ഒക്ടോബർ 17 കുഞ്ഞു ജനിക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ എന്നാണ് ശരിക്കുള്ള ഡെലിവറി ഡേറ്റ് എന്ന് പുറത്തു വന്നിരുന്നില്ല. മണിക്കൂറുകൾക്ക് മുൻപാണ് ചിരുവിനും മേഘ്നയ്ക്കും ആൺകുഞ്ഞ് ജനിച്ചത്. ഈ സമയവും കടന്നു പോകുമെന്നും മേഘ്നയ്ക്ക് വേണ്ടി എപ്പോഴും തങ്ങൾ ഒന്നായിരിക്കുമെന്നും കുടുംബാംഗങ്ങൾ എപ്പോഴും ഒന്നിച്ച് പറഞ്ഞിരുന്നു. നെഗറ്റിവിറ്റി പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറ്റുക എന്നാണ് ബേബി ഷവർ ചടങ്ങുകൾ ആർഭാടമായി നടത്തിക്കൊണ്ട് ഇവർ ഉദ്ദേശിച്ചതും. ജൂനിയർ ചിരുവിനെ വരവേൽക്കാൻ ആ കുടുംബം ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ ചിരു മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ആരാധകരും കുടുംബവും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.